ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നലെ നമ്മൾ സംസാരിച്ചത് എങ്ങനെയാണ് കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക്സ് നമ്മളുടെ വീഡിയോസിൽ ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് പറയാൻ പോകുന്നത് നമ്മൾ പലപ്പോഴും വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് ഗൂഗിളിൽ നിന്ന് ഇഷ്ടംപോലെ ഇമേജസ് നമുക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ നമ്മളത് ഉപയോഗിക്കുമ്പോൾ മ്യൂസിക്കിനെ പോലെ തന്നെ ആണ് കോപ്പിറൈറ്റ് കണ്ടൻ്റ് ഉള്ള പിക്ചേഴ്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്താലും അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കോപ്പിറേറ്റഡ് ആണോ അല്ലെങ്കിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചെക്ക് ചെയ്യാം അതുപോലെ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് എൻ്റെ ചാനൽ അനലിറ്റിക്സ് ചെക്ക് ചെയ്തപ്പോൾ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർ നയൻറ്റി ഫൈവ് അല്ലെങ്കിൽ നയൻറ്റി ത്രീ അങ്ങനെ അങ്ങനെ മാറി വരുന്നുണ്ട് ത്രീ പെർസെൻ്റേജ് ഓഫ് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ താഴെ കണ്ണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടണിലും അതുപോലെ ബെല്ലൈക്കണിലും ഓൾ എന്നുള്ളതിലും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് വേഗം വരും അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം അതിന് ശേഷം ഞാൻ ഡെസ്ക് ടോപ്പ് സൈറ്റ് ഓപ്പൺ ആക്കുകയാണ് ചെയ്യുന്നത് അതായത് ടോപ്പ് റൈറ്റ് കോർണറിലുള്ള മൂന്ന് ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ ആ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് വിട്ടാൽ മതി അങ്ങനെയാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിലും മൊബൈലിലൊക്കെ ഒരേപോലെ തന്നെ നോക്കാം അതുമാത്രമല്ല നിങ്ങൾ ഈ ഒരു കൊല്ലം മുൻപൊക്കെയുള്ള വീഡിയോസ് ഇതുപോലെ ചെക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് വ്യത്യാസം ഉണ്ടാവും കാരണം ഗൂഗിൾ അപ്ഡേറ്റ് ചെയ്ത വേർഷൻ ഇത് കേട്ടോ പിന്നെ നമ്മൾ നമ്മളൊരു എക്സാമ്പിളിനായിട്ട് ഞാൻ സബ്സ്ക്രൈബ് ലോഗോ എന്ന് നമ്മളുടെ സെർച്ച് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മളിതുപോലെ സെർച്ച് ലോഗോ എന്ന് മാത്രമല്ല ഏത് പിക്ചറും നിങ്ങൾക്ക് ഇതുപോലെ അടിച്ചിട്ട് നോക്കാം ഏത് വേണമെങ്കിലും നമുക്കതിൻ്റെ കോപ്പിറൈറ്റ് ക്ലെയിമും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പോൾ സബ്സ്ക്രൈബ് ലോഗോ ലോഗോന്ന് ടൈപ്പ് ചെയ്ത ശേഷം നമ്മൾ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തു അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഓപ്ഷനും വരും ഓൾന്നുള്ള ഓപ്ഷനിലായിരിക്കും ഇപ്പോൾ നിൽക്കുന്നുണ്ടാവും അതായത് അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഡീറ്റെയിൽസ് ഇമേജസ് എല്ലാം അടങ്ങുന്ന കാര്യങ്ങൾ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ വരും അപ്പം നമുക്കതിൽ ആയിട്ട് ഇമേജസ് മാത്രമാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഇമേജസ് എന്നൊരു ടാബ് കാണാൻ പറ്റുന്നില്ലേ അതിൽ ക്ലിക്ക് ചെയ്യുക ഇമേജസ് ടാബിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇമേജസ് മാത്രമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇമേജസ് എല്ലാം വന്ന് കഴിയുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴേക്ക് ഒരു മെനു ഓപ്ഷൻ വരും അതിൽ നമ്മൾ അഡ്വാൻസ്ഡ് സെർച്ച് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് സെർച്ചിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു പേജ് വരും അതിൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് യൂസേജ് റൈറ്റ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം അതിലെ ആ ആരോ മാർക്കിൽ താഴേക്കുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ മൂന്ന് ഓപ്ഷൻ കാണാം ടോട്ടലായിട്ട് ഓൾ അതുപോലെ ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് കമേഴ്ഷ്യൽ ആൻഡ് അതർ ലൈസൻസസ് അപ്പോൾ നമുക്ക് ആദ്യം കമേഴ്ഷ്യൽ ആൻഡ് അതർ ലൈസൻസസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം അതിനുശേഷം അഡ്വാൻസ്ഡ് സെർച്ച് എന്ന് പറയുന്ന ആ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും കുറച്ച് പിക്ചേഴ്സൊക്കെ കാണിച്ചു തരുന്നുണ്ടാവും ഇതിൽ നമുക്കൊരു നയൻറ്റി പെർസെൻറ്റേജിനു മുകളിലുള്ള എല്ലാ പിക്ചേഴ്സും സത്യത്തിൽ ആയിട്ടുള്ളതാണ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓരോ ഓപ്ഷനും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും അവർ കോപ്പി റൈറ്റഡ് ആയിട്ടുള്ള വേർഷൻസും പിക്ചേഴ്സൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഓരോ പിക്ചേഴ്സും നമുക്ക് സെലക്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല എങ്കിലും നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും ഓണറുടെ കാര്യങ്ങളും കോപ്പി റേറ്റഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും ചില പിക്ചേഴ്സ് അവർ കോപ്പിറൈറ്റ് വേണ്ട എന്ന് പറഞ്ഞിട്ടും കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കുക തന്നെ അപ്പം ഞാനതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒന്നും ഇവിടെ റിവീൽ ചെയ്യുന്നില്ല നിങ്ങളത് കയറി നോക്കുക ഓരോ വെബ്സൈറ്റുകാരും അവരവരുടേതായിട്ടുള്ള ക്ലെയിമും കാര്യങ്ങളൊക്കെയാണ് ആവശ്യപ്പെടുക അപ്പോൾ അതിനനുസരിച്ച് റേറ്റ് ഓരോന്നിനും അതായത് സൈസിനനുസരിച്ചും ക്ലാരിറ്റിക്കനുസരിച്ചും ഡിസൈനനുസരിച്ചൊക്കെ വ്യത്യാസങ്ങൾ വരാം അത് ഈ ഒരു കാര്യം മാത്രമല്ല ഏതൊരു പിക്ചർ ഇപ്പോൾ ഒരു റോസ് ഫ്ലവറിൻ്റെ പിച്ചറാണെങ്കിലും അങ്ങനെ ഏതൊരു കാര്യത്തിനും അങ്ങനെ ഉണ്ടാവുക അപ്പം ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നോക്കാം ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡോളേഴ്സ് ഒക്കെ എത്രയാണ് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്യാതെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും അതേപോലെ നമ്മൾ മറ്റേ ഓപ്ഷൻ ആയിട്ടുള്ള ക്രിയേറ്റീവ് കോമൺ ലൈസൻസസ് അത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ പിക്ചേഴ്സും ഇതുപോലെ എടുത്ത് നോക്കണം എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നോ ആട്രിബ്യൂഷൻ റിക്വയേർഡ് അപ്പോൾ ഇങ്ങനെയുള്ള ഇമേജസ് നമുക്ക് നേരെയായിട്ട് യൂസ് ചെയ്യാം പക്ഷേ വേറെ കുറേ സൈറ്റുകളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് കുറച്ച് ദിവസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ട്രയൽ തരുന്നു അതിനുശേഷം ഇത്ര രൂപ ഡോളർ നിങ്ങളിൽ നിന്ന് ഈടാക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആയിട്ട് ഫ്രീ ഡൗൺലോഡിൽ നിന്ന് കാണുമ്പോൾ തന്നെ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ നിൽക്കരുത് നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിമോ അല്ലെങ്കിൽ എന്താ പറയുക സ്ട്രൈക്കോ ഒന്ന് വീഴാൻ തീർച്ചയായിട്ടും ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ നമ്മളൊരു ചെറിയ റെഡ് റോസിൻ്റെ പടാണ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്യേണ്ടതെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അതിൽ ഓണറുടെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ കമ്പനി ഡീറ്റെയിൽസോ അതല്ലെങ്കിൽ ആർക്കെങ്കിലും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോപ്പിറൈറ്റ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസൊക്കെ താഴെ കാണും അപ്പോൾ ഒരേ വേർഡിങ്സ് തന്നെ ആയിരിക്കില്ല എപ്പോഴും നോ ആട്രിബ്യൂഷൻ റിക്വയർഡ് എന്ന് മാത്രമായിരിക്കില്ല എപ്പോഴും അവരുടെ ഒരു പാരഗ്രാഫിൻ്റെ ഉള്ളിലായിരിക്കും ചിലപ്പോൾ തന്നിട്ടുണ്ടാവുക ചിലപ്പോൾ ട്രിബ്യൂഷൻ നോ റി നോട്ട് റിക്വയർഡിനോ അങ്ങനെ എന്തെങ്കിലും വേർഡിങ്സിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് വായിച്ച ശേഷം മാത്രമേ ആ ഒരു ഇമേജ് നമ്മളുടെ വീഡിയോസിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ചില കാറ്റഗറീസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അവർ തന്നിരിക്കുന്ന ക്ലെയിം തന്നെ വ്യത്യാസം ഉണ്ടാവും വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് മീൻസ് ഏണിംഗ്സ് ആയിരിക്കും ആവശ്യം ചില കമ്പനീസിന് അവർക്ക് ആവശ്യം അവരുടെ ആ ഒരു ലിങ്ക് അവരുടെ ഒരു പെർട്ടിക്കുലർ അവരുടെ ആണ് എന്നുള്ള ആ ഒരു ഓണർഷിപ്പ് ലിങ്ക് ഉണ്ടാവുമല്ലോ ഓണറുടെ നെയിം ആയാലും കമ്പനി നെയിം ആയാലും അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ പേജിൻ്റെ ആയാലും നമ്മുടെ വീഡിയോസിൽ നമ്മളത് നോട്ട് ചെയ്യണം അല്ലെങ്കിൽ അത് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പിക്ചേഴ്സ് നമ്മൾക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും അതിൽ ഏറ്റവും താഴെ നിങ്ങൾക്കൊരു ലിങ്ക് കാണുന്നില്ലേ ആ ലിങ്കാണ് നമ്മൾ നമ്മളുടെ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷനിലോ അതല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ ആവശ്യമുള്ളത് അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള ഇമേജസും അങ്ങനെയുള്ള എന്താ പറയുക കോപ്പിറൈറ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ്സും നമ്മൾക്ക് ഗൂഗിളിൽ നിന്ന് എടുക്കാൻ പറ്റും പക്ഷെ അത് നമ്മൾ കറക്റ്റായിട്ട് നോക്കി വായിക്കണം അതേപോലെ തന്നെ ഓണർ നെയിമും നമുക്ക് ഇതേപോലെ തന്നെ എടുക്കാൻ പറ്റും അപ്പോൾ ചില ആളുകൾക്ക് അവരുടെ പബ്ലിസിറ്റിക്കായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിനായിരിക്കാം നമ്മൾ ഉപയോഗിക്കാൻ കുഴപ്പമില്ല ഫ്രീ ആയിരിക്കാം പക്ഷേ നിങ്ങൾ ഈ ലിങ്ക് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കണം എന്നവർക്കൊരു ഇത് വെക്കാം അപ്പോൾ അങ്ങനെയുള്ള ഇമേജസ് ആണോ എന്ന് നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ചു നോക്കുക അങ്ങനെയാണെങ്കിൽ ഇതുപോലെയാണ് അതിന്റെ ലിങ്ക് എടുക്കേണ്ടത് അപ്പോൾ ഏത് പിക്ചർ ആണോ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഷെയർ എന്നുള്ളതിന്റെ ഓപ്ഷൻ അറിയാമല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഓപ്ഷൻസ് വരും ഫേസ്ബുക്കിലാണോ ട്വിറ്ററിലാണോ ഏതിലാണോ ഉപയോഗിക്കേണ്ടതെന്ന് അതേപോലെ തന്നെ താഴെ ആ ലിങ്കും കാണിക്കും അപ്പോൾ അങ്ങനെ കോപ്പി ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ ആവശ്യം അവിടെ നമുക്ക് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാം അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ അറിയിക്കുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ